എന്റെ സുന്ദരി ജീവന്റെ പ്രാണൻ എവിടെ കുട്ടികളുടെ ചിരി കണ്ട അച്ചപ്പയില് വീണു. എന്റെ പെൺ അച്ഛന്റെ സുന്ദരി അച്ഛന്റെ സുന്ദരി കുട്ടി അവന് അതല്ലാതെ എല്ലാരും ചോദിക്കണ്ടേ അടുത്ത കുട്ടിക്ക് പ്ലാൻ ഉണ്ടോന്ന്. ഇല്ല എന്തമ്മാ ആ ഓക്കെ കുഞ്ഞോളെ ഓക്കെ എന്റെ ഇവമോളെ അച്ഛന്റെ സുന്ദരിയേ എന്റെ ടാറ്റ ടാറ്റ അച്ഛൻ ടാറ്റ 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 ടാറ്റയോട് ചിരിക്കലോട് മുറ്റത്ത് ഇറങ്ങിക്കണം ടാറ്റ മുറ്റത്ത് ഇറങ്ങി സുന്ദരി പെണ്ണേ ഞാൻ മുറ്റത്ത് ഇറങ്ങി ഓക്കെ മതി മതി ഞാൻ വണ്ടി കാണിച്ചിറക്കാ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്ത് പറയുന്ന എല്ലാവരും സുഖമായി ഇരിക്കല്ല നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടില്ല. ഇന്നലെ മിഞ്ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് സ്വീപ്പായി വേറെ ഒന്നായിരുന്നില്ല. ഇന്നലെ എന്റെ വണ്ടിയുടെ സർവീസ് ആയിരുന്നു. നമ്മളെ ഇന്നോവ എടുത്തിട്ട് ഫസ്റ്റത്തെ 1000 കിലോമീറ്റർ ആയിട്ടുള്ള സർവീസ് ആയിരുന്നു. സർവീസിന് മുമ്പ് ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നോവ സർവീസ് വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അത് കറക്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വീട്ടിലെ കൊണ്ടുവരുത്താൻ പറ്റും. അതല്ല ഇവിടെ സ്ഥലം ഉണ്ടോ അതെവിടെ നിർത്താന്ന് കുറെ പേര് ചോദിച്ചാണ്. അവര് അതിനു വേണ്ടി പറഞ്ഞാണ്. ഓക്കെ നമ്മളെ അളിയം ഇന്നലെ വൈകുന്നേരത്ത് മിഞ്ഞാന്ന് രാത്രി അളിയം വന്നത്. വന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ടു മൂന്നല കാര്യങ്ങളുണ്ട് അല്ലേ. ഷൂട്ടിന്റെ ബർത്ത്ഡേന്റെ ഫോട്ടോസും നമ്മുടെ മെറ്റേണിറ്റിയുടെ ഫോട്ടോസും വെഡിങ് ആനിവേഴ്സറി ഫോട്ടോ ഇന്ന് എടുക്കാനാണ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അമ്മ അച്ഛനും അവിടുത്തെ അമ്മ അച്ഛനും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുന്നോണ്ട് നാളെ കഴിഞ്ഞിട്ടാണ് അമ്മ അച്ഛനും വരുള്ളൂ. അപ്പൊ കൃഷ്ണേട്ടനും അമ്മ അച്ഛനും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നാളെ ഇന്ന് ഫോട്ടോസ് എടുത്തിട്ട് കൃഷ്ണേട്ടൻ നാളെ പോവാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അമ്മ അച്ഛനും കൂടെ വരുന്നതുകൊണ്ട് കൃഷ്ണേട്ടൻ നാളെ പോകുന്നില്ല. നമ്മളെ അച്ഛനും അമ്മ ഏട്ടനും കൂടെ ഒരുമിച്ച് 24-ാം തീയതി പോകുള്ളൂ. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് മറ്റേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ, അതുപോലെ തന്നെ ബേബി ഷവർ ഒക്കെ എന്നാ വെക്കണേന്ന്. അല്ല നമ്മള് ബേബി ഷവർ വെക്കണേ 30-ാം തീയതി ഈ മാസം ഏപ്രിൽ 30-ാം തീയതിയാണ് നമ്മളത് വെക്കണത്. അത് കഴിഞ്ഞ് വെറും എന്താ പറയാ നമ്മളതൊരു നല്ലൊരു ഇവന്റിനെ ഏൽപ്പിക്കണ വെച്ചിട്ടാണ്. അപ്പൊ അത് ഈ വീഡിയോ കാണുന്ന അതെ ആളിയന്റെ വീട്ടിൽ നിന്നുള്ള ആ പഞ്ചായത്തുള്ള എല്ലാരും വരുന്നുണ്ട്. അപ്പോ നല്ലൊരു ഇവന്റ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ അതിന്റെ മെയിൽ ഐ ഡി താഴെ കൊടുക്കാം. അപ്പോ അല്ലെ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ചെർപ്പളശ്ശേരിൽ വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ നടത്താൻ വിചാരിക്കുന്നത്. അപ്പോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അതിനുള്ള മെയിൽ ഐ ഡി നമ്മൾ താഴത്ത് മെൻഷൻ ചെയ്യുക. ചെയ്ത രണ്ടു മൂന്നാല് വർക്കിന്റെ ഫോട്ടോസും ഫോൺ നമ്പറും വെക്കുക. അപ്പൊ ഞാൻ എന്നാ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ പിന്നെ പറയാനുള്ള പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷനും മറ്റേ ഇതും അല്ലേ വെഡിങ് ആനിവേഴ്സറി അത് മേ ബി 23-ാം തീയതി ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓരോ തിരക്കാണ്. കാരണം ഓരോ തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാണ്. അപ്പൊ എന്തായാലും നോക്കട്ടെ പരമാവധി അത് ഈ മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റിച്ച പരമാവധി ചെയ്യും. അതിന്റെ ഇടയിൽ നമ്മൾ 24-ാം തീയതി വന്നാൽ 9-മന്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് അങ്ങനെ സമയം കുറവും കൂടിയാണ്. അതെ അതിന്റെ ഇടയിൽ കിടബേബയുടെ മുടി വരണ്ടാൻ വേണ്ടി പഴനീക്കി വെക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതൊന്നും നടക്കും തോന്നുന്നില്ല എനിക്ക് ഈ മാസം അടുത്ത മാസം ആയിട്ട്. കാരണം അത്രയും ഓരോ തിരക്കുകളാണ്. കാര്യം രണ്ടാമത്തെ കാര്യം എന്താ പറയാ പഴനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിഷ്ണു ഇവിടെ ഉണ്ടാവണം. ഈ ഒരു 30-ാം തീയതി കഴിഞ്ഞ പിന്നെ ഒക്കെ കണക്കറിയും. കാരണം 8-ാം തീയതി ചിന്നോക്കയുടെ ഹൗസ് വാമിംഗ് ഒക്കെ ആണ്. അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. മൊത്തത്തില് തിരക്കാവും. അതെ അതെ. അപ്പൊ അതിന്റെ ഒക്കെ കഥ ഓരോ ഇതായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് മറ്റേ ഞാൻ സർവീസിന് പോയപ്പോ ഒരു കുഞ്ഞ് വീഡിയോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ജസ്റ്റ് ഞാൻ പിന്നെ അതുപോലെ തന്നെ എല്ലാരും പറഞ്ഞു വേറെ കാര്യം ഞാൻ പറ്റാൻ മറന്നുപോയി. എല്ലാവരും വേറെ കാര്യം നമ്മളെ മല്ലു ഫാമിലി എന്നുള്ള ഇത് വണ്ടിയുടെ ബാക്കിൽ ഒട്ടിക്കണില്ലേ ഒട്ടിക്കണില്ലേന്ന്. അപ്പൊ നിങ്ങൾ ആരും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ഒട്ടിച്ചിരിക്കും. ഞാൻ എന്റെ മുന്നേ തന്നെ പറഞ്ഞു നമ്മള് ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാ വണ്ടിയും നമ്മളെ മല്ലു ഫാമിലി എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത തന്നെയാണ്. അതൊരിക്കലും മറക്കില്ല. ഐശ്വര്യ
എന്തായാലും ഞാൻ നമ്മളെ വണ്ടിയിൽ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചാൽ എന്തായാലും ഓക്കെ. നമ്മളിപ്പോ എവിടുന്ന് കണ്ടാലും വണ്ടി കൈയട്ടി നിർത്തിച്ചോണ്ട് വണ്ടി അപ്പ സൈഡാക്കി നമ്മള്. ഞാൻ ഒട്ടിച്ചിട്ട് അന്ന് ഇതുപോലെ വരുമ്പോ തന്നെ എന്നെ രണ്ടു മൂന്ന് ആൾക്കാർ ഓൺ അടിച്ച് നിർത്തിപ്പിച്ചു. അല്ല, നമ്മളെ സബ്സ്ക്രൈബർ ആണ്, ഒരുപാട് സന്തോഷം എന്തായാലും. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ സർവീസിന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അതും കൂടി കൂടുതൽ കാണിച്ചുതരാം. അല്ലെ, അപ്പൊ അളിയ സുഖം അളിയ പുതിയ കണ്ണ പുതിയ കണ്ണൊക്കെ. അപ്പൊ എന്തായാലും ഓക്കെ ഗായ്സ്. പിന്നെ കറുപ്പും കറുപ്പും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല, രാവിലെ ഞാൻ അളിയനും പാടെ. അല്ലല്ല, സത്യം 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 ഇല്ല, കണ്ടിട്ടില്ല. ആ സത്യം, കാരണം രാവിലെ എണീച്ചു അളിയെ രാവിലെ എണീച്ചപ്പോ ഞാൻ പറയാം, നമുക്ക് വണ്ടിനെ സർവീസ് ചെയ്യാൻ പോലെ വെച്ച് പാട് ഞാൻ അളിയനും പാടെ ബൈക്ക് രണ്ട് ബൈക്കും പാടെ എടുത്തിട്ട് സർവീസിന് പോയി. സർവീസ് ചെയ്തിട്ട് കഴിഞ്ഞു വരുമ്പോ അളിയൻ പറഞ്ഞു ഒന്ന് താടി വെട്ടണം, താടി ക്ലീൻ ആക്കണം പറഞ്ഞു. അപ്പൊ അത് ക്ലീൻ ആക്കാൻ വേണ്ടി അവിടെ കയറിയിട്ട് അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത്. സത്യം ശ്രദ്ധിച്ചിട്ടില്ല, ബ്ലാക്ക് ഇട്ട് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ മറ്റുള്ള വീഡിയോസ് കൂടി കാണിച്ചു തരാം, ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ ഇതാട്ടോ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഒട്ടി അത് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ സെറ്റ്. ഏയ്, അപ്പൊ അതാ നമ്മള് വണ്ടി എടുത്തിട്ട് ആദ്യത്തെ സർവീസാണ്. സർവീസിന് പോകേണ്ടി നിൽക്കുന്ന പെരുന്നാൾമണ്ണയ്ക്ക് 1124 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർവീസിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ കാണിക്കണം എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കി നോക്കാം. ഓക്കെ, നേരെ പെരുന്തൽമണ്ണ. ഏയ്, അപ്പൊ അങ്ങനെ അതാ നമ്മളെ വണ്ടി ഉണ്ടോ, 1154 കിലോമീറ്റർ ആയി നമ്മളങ്ങനെ ടയോട്ടയിൽ എത്തിയിട്ടു. അമ്മാനാ ടയോട്ട നമ്മള് ഫസ്റ്റ് സർവീസില് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ നമ്മളെ സ്വിഫ്റ്റ് എടുക്കും. ഓക്കെ സെറ്റ്. സുഭാഷ്, ഇനി നമ്മൾ നമ്മളെ നിഖിൽ ബ്രോനെ വിളിക്കട്ടെ. നമ്മളെ വണ്ടി ഇതാ സർവീസിന് കൊണ്ടുവന്നിട്ടൊക്കെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതുവരെ 1000 കിലോമീറ്റർ ആയി വണ്ടി, ഒരു പ്രശ്നമോ കംപ്ലയിൻ്റ് ഒന്നുമില്ല എനിക്ക്. ജസ്റ്റ് ചെക്കപ്പ് മാത്രം, ഫസ്റ്റ് സർവീസിൽ അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞു, ഒരു ചെക്കപ്പ് മാത്രം. എന്തായാലും നിഖിലേട്ടനെ കാണിക്കാൻ ഞാൻ പോകണം, ഇനി എന്തായാലും ഒരു വണ്ടി ക്ലിയർ ആക്കി കിട്ടട്ടെ. ഓക്കെ, കുറേ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ കണ്ടോ. നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ബില്ലിങ് ചെറിയ ബില്ല് തന്നെ ഉള്ളൂ, അതൊക്കെ അടച്ച് റെഡിയാക്കിയാണ്. ആയിഷിക്കിൽ ബ്രോ ഹൈറാകാൻ കഴിക്കും. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ബില്ലും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ മല്ലു ഫാമിലി നമ്മൾ അത് അടിക്കുന്നു അടിച്ചിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, എവിടെ നമ്മളെ വണ്ടി? അയ്യോ അയ്യോ, അതാ കിടക്കുന്നു. അതാണ് നമ്മളെ വണ്ടി. യോ, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് നമ്മളിനി നമ്മളെ സ്വിഫ്റ്റ് എടുക്കും കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് സർവീസ് വരെ ഇത് എടുത്ത് ഉപയോഗിക്കുള്ളൂ ഡെയിലി എന്ന് വിചാരിച്ചാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ വണ്ടി പൊളപ്പനാക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാതും കഴിഞ്ഞിട്ടുണ്ടോ, സെറ്റായിട്ടുണ്ട്, സർവീസൊക്കെ കഴിഞ്ഞ്. അപ്പം എന്തായാലും അടിപൊളി അടിപൊളി. അപ്പം എന്തായാലും നമ്മൾ നേരെ നമ്മളില്ല പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് വേണ്ടി ഞാൻ ഫ്രണ്ട് ആയിട്ട് പറയാം. ഫീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ എന്താ പറയുക, ഒരു പ്രശ്നങ്ങളോ കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, ഞാൻ ഇവിടെ വന്നതിന് സത്യം പറഞ്ഞ ഒരു 3-4 മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റിംഗിലിരുന്നു, കാരണം വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അല്ല, ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞ ആവശ്യമില്ല, ടയോട്ട എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം വേറെ ലെവലാണ്. കാരണം ഞാൻ തന്നെ അത്രയും നോക്കിയിട്ടാണ്, കാരണം നമ്മൾ ആറ്റ് നോക്കിയെടുക്കുന്ന വണ്ടിയാണ്. അപ്പൊ അത്രയും നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ടയോട്ട ഫാമിലിയിൽ മെമ്പർ ആയത്. എന്തായാലും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുളി. അപ്പൊ എന്തായാലും ഓക്കെ, ഈ ടയോട്ടയുടെ സർവീസോട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഞാൻ ആർക്കെങ്കിലും ഇവിടേക്ക് വിളിക്കണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഓക്കെ, ഇനി ഞാൻ നേരെ ഇല്ല, നമ്മൾ അളിയനെല്ലാം ഇതെല്ലാവരും വന്നിട്ടുണ്ട്, ഞാൻ രാവിലെ എണീച്ച് പോകുന്നതാണ് അവിടുന്ന്.